ആദ്യത്തെ ആള് പ്രണവ് മോഹൻലാൽ. എന്തോ അറിഞ്ഞിട്ട് ചോദിച്ച പോലെയാണല്ലോ എല്ലാം പറയാം. ഞാൻ എല്ലാം പറയുന്നവളാണ്. ഈശ്വരോ കർത്താവേ, ഞാൻ എന്തൊക്കെയാ കേക്കുന്നത്? ഈ ഭയങ്കര ഇഷ്ടമായിരുന്നു രാജു. രാജു ഇവിടെ എന്നെ നോക്കി പാടുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിന്നു? വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറില്ലേ മണിമുത്തേ കൺമണി. ശരി, അപ്പൊ ഇനി നമ്മള് പറയാൻ പോകുന്നത് ഇതൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ ഈ റിപ്പബ്ലിക് ഡേ ആ സമയത്തൊക്കെ നിങ്ങൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു? ആ സമയത്ത് നമ്മൾ പാടാൻ അറിയുന്നവരൊക്കെ പാട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, ദേശഭക്തി ഗാനൊക്കെ. ഭാരത് മാതയായിട്ട് ഈ റിപ്പബ്ലിക് ഡേക്ക് എന്താണ് കൃത്യം, എന്താണ് സ്കൂളിൽ ചെയ്യാറ്? ലൈക്ക് എപ്പോഴും ഭാരത് മാതയായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റേ പാട്രിയോട്ടിക് സോങ് അതിന് ഗ്രൂപ്പായിട്ട് നിന്ന് പാടാറുണ്ട്. രഞ്ജന്റെ ഒരു റിയൽ ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അപ്പൊ നമ്മൾ തന്നെ അതിന് ഓവർകം ചെയ്യാനായിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്ക് ട്രാവൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ്, മാക്സിമം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പണ്ട് എനിക്ക് ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റിയൽ ലൈഫിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പോ ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരു ലക്ഷ്യമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് യാത്ര ചെയ്യാറുണ്ട്. സോളോ ട്രിപ്പ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടേക്കാണെന്ന് അറിയാതെ, പിന്നെ ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കില്ല, അപ്പൊ അതുകൊണ്ട് മാക്സിമം നോർത്തിലേക്ക് പോകും, ഒറ്റയ്ക്ക് പോണി കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരും. അങ്ങനെയുള്ള എപ്പോഴും എപ്പോഴും ഉണ്ട്. ശരി, ഞാൻ ഒരു കൃത്യയ്ക്ക് ഒരു ഗെയിം കൊടുക്കുക. ഗെയിം അല്ല, ഒരു ഫൺ ക്വസ്റ്റ്യൻ. അതായത് സിനിമാ നടന്മാരുടെ പേരുകൾ പറയും, അവരുമായിട്ട് കൃത്യയ്ക്കുള്ള ഒരു കണക്ഷൻ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നമ്മളോട് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ആള് പ്രണവ് മോഹൻലാൽ. എന്തോ അറിഞ്ഞിട്ട് ചോദിച്ച പോലെയാണല്ലോ എല്ലാം പറയാം. ഞാൻ എല്ലാം പറയുന്നവളാണ്. പറ ഓക്കെ, ആദ്യ ഫിലിമിലാണ് പ്രണവശരൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര വലിയ ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ്, ടെൻത്ത് കഴിഞ്ഞിട്ട്, ടെൻത്ത് ആ സമയത്ത് എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ. ഇത് കളിയാക്കരുത് കേട്ടോ, ആരും കളിയാക്കില്ല. ഓക്കെ, അപ്പൊ സെഡേഷൻ ഒക്കെ തന്നിട്ട് ഭയങ്കര ഒരു ബോധമില്ലാതെ കിടക്കാണ്. എന്റെ മറ്റേ ഐ സി ഒന്ന് റൂമിലേക്ക് മാറ്റുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് ടൈം. അപ്പൊ ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് പറയാ, പ്രണവ് മോഹൻലാൽ വന്നിട്ടുണ്ട്. ആ നോക്കി നോക്ക്, ഒരൊറ്റ എണീപ്പം ഞാൻ. എനിക്ക് വെച്ചാൽ അത്രയും വലിയ ക്രഷാണ് പ്രണവ് ചേട്ടന്റെ അടുത്ത്. പ്രണവ് ചേട്ടന്റെ അടുത്ത് പറഞ്ഞോ ഇത്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഈ എപ്പിസോഡ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് പ്രണവ് ചേട്ടന്, നോക്കട്ടെ എന്താണെന്ന്. ഇനി അടുത്തത് പൃഥ്വിരാജ്. ഓക്കെ, ഇതും ദുബായിലൊക്കെ ഉള്ള സമയത്ത് മറ്റേ പിണക്കമാണോ ആ സോങ് വരുമ്പോണ്ടല്ലോ, അമ്മയുടെ ഷോളൊക്കെ എടുത്ത് എന്റെ സാരി ഒക്കെ എടുത്തിട്ട് ടിവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കും. എന്റെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് രാജു ചേട്ടൻ എന്നെ നോക്കി പാടുകയാണ്. അയ്യോ, എന്തോ ഒരു അസുഖമാണോ അത്? പഠിക്കുന്നത് അത് ഏത് ക്ലാസ്സിലായിരുന്നു? അതൊരു ഫസ്റ്റ് സ്റ്റാൻഡ് ആ ഒരു സമയത്തൊക്കെ. ഈശ്വരോ കർത്താവേ, ഞാൻ എന്തൊക്കെയാ കേക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രാജു. രാജു ചേട്ടൻ എന്നെ നോക്കി പാടുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിന്നു? ജസ്റ്റ് നമ്മളിങ്ങനെ നിക്കല്. അപ്പൊ പാട്ട് പാടുമ്പോ, ആ സോങ് പാടുമ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു നോക്കും. നമുക്ക് ആ പാട്ട് എന്ന് വെച്ച് ഇപ്പൊ പെട്ടെന്ന് ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്ന് മിന്നി മറയിക്കാൻ പറ്റുമോ? പിന്നെന്തോ, ശരി, നമുക്ക് ഒരു ചെറിയൊരു മ്യൂസിക് കിട്ടോ, എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നവരസങ്ങൾ 9 വരണം. അയ്യോ, 9 വേണ്ട, എന്നാ 8 ഭയങ്കര രസമുള്ള കണ്ണിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റി, അടിപൊളിയായിട്ട് ചെയ്തു. ശരി, അപ്പോ പ്രണവ് പറഞ്ഞു, പൃഥ്വിരാജ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി അടുത്തത് ഷാരൂഖ് ഖാൻ.
എല്ലാത്തിലും കഥയുണ്ടല്ലേ. ഷാരൂഖ് ഖാൻ കരയും, ഞാനും കരയും, കലഹോദോ അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് ഷാരൂഖ് ഖാൻ കരയാൻ തുടങ്ങുമ്പോ ഞാനും അത് നോക്കിയിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും. എന്റെ ദൈവമേ, എനിക്ക് വട്ടാണ് തോന്നുന്നത്. എനിക്ക് കിട്ടുന്നില്ല ഇനി. ഇനി അതായത് സിദ്ദിഖിക്ക, സിദ്ദിഖിക്കായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? പാട്ടാണ് വേണമെങ്കിൽ പറയാം. പാട്ടാണ്, പാട്ടിലൂടെയാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ? അതെ, വിലാളി വീരൻ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെയും ക്ലോസ് ആയത് ആദിയുടെ സമയത്ത് തന്നെയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് അങ്ങോട്ട് അയക്കും, സിദ്ദിഖ് ഞങ്ങൾ ഇങ്ങോട്ട് പാട്ട് അയക്കും. നന്നായി പാട്ട് പാടും സിദ്ദിഖ്. ലൈക്ക് പാട്ട് പഠിക്കാതെ തന്നെ എന്ത് രസമായിട്ടാ പാടാ, എസ്പെഷ്യലി ലൈക്ക് ഗസൽസ് ഒക്കെ എന്ത് രസമായിട്ടാ പാടാന്നറിയോ. ഞാനും അപ്പൊ പാടിക്കൊടുക്കാറുണ്ട്. പിന്നെന്താ പാടു, ഇങ്ങനെ മിടുക്കി കുട്ടികളെ അഭിമാനമാണ്. പാടു ചലേ ജാനാ ഹേ നസര ചുരാക്കിയോ फिर तामीती साजन तुमने मेरे कलाई क्यों हाँ चले ही जाना है नजर चुरा के यू फिर तामीती साजन तुमने मेरे कलाई क्यों किसी को अपना बना के छोड़ते ऐसा कोई चले आओ हो हमसे सनम क्या पर्दा हो हमसे सनम क्या पर्दा. थैंक यू, थैंक यू. अड़ी बड़ी, अड़ी बड़ी. ശരി, അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മൾ ഈ സെഗ്മെൻറ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ പോവാണ്. അതിനുമുമ്പം അതായത് പൂമുത്തുകൾ എന്നുള്ള പാട്ടും കൂടി, അത് എല്ലാ സ്ഥലത്തും പാടിയിട്ടുണ്ടാവും, എന്നാലും ആ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. താങ്കൾ വരുമ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാനുള്ളൊരു ആഗ്രഹവും കൂടുതലായിട്ട് വരികയാണ്. അപ്പം അതും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാം. ആരീരാരും ഇടറില്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരണം മെന്മണി. ആഴിത്തീരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം, പീലിച്ചേറു തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം. കനിയേനിയൻ കനവിതളായി നീവാ, നിധിയേ എത്ര കേട്ടാലും നമുക്ക് മതിയാവാത്ത ഒരു പാട്ടാണ്. ആൻഡ് എന്താ പറയുക, എല്ലാവരും നെഞ്ചിലേറ്റിയ പാട്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ നേരിട്ട് ആ പാട്ട് കേൾക്കാൻ സാധിച്ചു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇനി ഒരു സമ്മാനം